നമ്മുടെ പ്രസംഗ പരിശീലനം നിരന്തരമായിട്ട് പരിശീലിക്കുന്നതിൻ്റെ ആവശ്യകത. നമുക്കെല്ലാവർക്കും ചരിത്രം അല്ലെങ്കിൽ കഥകൾ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു ചരിത്രം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറെ കാലങ്ങൾക്ക് മുൻപ് ഗുരു ശിഷ്യ ബന്ധം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഗുരുവിൻ്റെ കഴിവുകൾ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഒരു ശിഷ്യൻ ചെല്ലുകയും അത് അഭ്യസിക്കുന്നതിന് മുന്നേ ആ ആശ്രമത്തിലുള്ള ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായി നിരന്തരം ആ ശിഷ്യൻ ആ ആശ്രമത്തിലേക്ക് വേണ്ടുന്ന വിറകുകൾ നിരന്തരമായിട്ട് കീറിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ശിഷ്യൻ നിന്നും ആവശ്യമുള്ള വിറകുകൾ ശേഖരിച്ച് ആശ്രമത്തിൽ കൊണ്ടുവന്നുകൊണ്ട് എന്നും നിരന്തരം അതൊരു ചര്യയായിട്ട് പിന്തുടർന്നുകൊണ്ട് പോകുന്നു. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം മറ്റൊരാൾ ഒരു ശിഷ്യൻ അവിടെ വരികയും അദ്ദേഹം എന്നും നിരന്തരമായിട്ട് ഈ വിറക് കീറുന്ന ശിഷ്യന് എന്നും ഗുരു 3 രൂപ കൂലിയായിട്ട് നൽകും. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ശിഷ്യൻ അവിടേക്ക് വരികയും ഈ വിറക് കീറുന്ന ജോലി അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ പുതിയ ശിഷ്യൻ കീറിയ വിറക് കണ്ട് ഗുരു അദ്ദേഹത്തിന് 10 രൂപ കൂലിയായിട്ട് നൽകി. അപ്പോൾ ആ പഴയ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഇത്രയും കാലം ഞാനിവിടെ ഈ വിറക് കീറിയിട്ട് എന്നും എനിക്ക് ഗുരു 3 രൂപയാണ് തരുന്നത്, പക്ഷെ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് 10 രൂപ നൽകിയതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു പറഞ്ഞു, നീ 4 ദിവസം കീറുന്ന വിറക് അദ്ദേഹം ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കീറിയിട്ടുണ്ട്. അദ്ദേഹം കീറിയ വിറകും നീ കീറിയ വിറകും നീ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര കൂടുതൽ വിറക് ഒരു ദിവസം കൊണ്ട് കീറാൻ സാധിച്ചത്? അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു, അദ്ദേഹം നീ ഇവിടെ വന്ന അന്ന് മുതൽ ഈ പണി ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്റെ ആയുധം നീ മൂർച്ച കൂട്ടുന്നില്ല. ആ ഉള്ള മൂർച്ച കൊണ്ട് നീ വിറക് ഒരു നിരന്തരം ഒരു ചര്യയായി കൊണ്ട് ഇങ്ങനെ ചെയ്തു തീർക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മഴ ദിവസവും മൂർച്ച കൂട്ടിക്കൊണ്ട് വളരെ പെട്ടെന്ന് വിറക് വെട്ടിയാൽ മുറിയുന്ന രീതിയിലുള്ള മൂർച്ചയുള്ള ആയുധമാക്കിയിട്ട് അദ്ദേഹം അതിനെ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് കൂലി കൂടുതൽ കൊടുത്തതും അദ്ദേഹത്തിന് കൂടുതൽ വിറക് ഒരു ദിവസം കൊണ്ട് കീറാൻ സാധിച്ചതും എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു കാര്യവും നമ്മൾ നിരന്തരം അതിങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. പ്രസംഗകലയായാലും നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേദികളിൽ കയറുന്ന മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് സ്ഫുടമായ വാക്കുകൾ കൊണ്ട് വേദിയെ ധന്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചരിത്രത്തിൽ നിന്നും നമ്മൾ ഒരു ആഴ്ചയിൽ 1-2 ക്ലാസ്സുകളിൽ പങ്കെടുത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നമുക്ക് ഈ ഒരു മേഖലയിൽ തിളങ്ങാൻ സാധിക്കില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി. ഇത് നമുക്ക് നമ്മുടെ യാത്രാവേളകളിൽ നമ്മൾ